2018 ജൂലൈ 1 രാത്രി എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യു ഒരു കൂട്ടം ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടു. സമീപകാലത്തെ മറ്റേതൊരു വാർത്തയേക്കാളും മലയാളിയുടെ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു കലാലയത്തിലെ മുഴുവൻ ഹൃദയങ്ങളെയും കീഴടക്കിയിരുന്നു ആ 21-കാരൻ. ചിരിക്കുന്ന മുഖവുമായി മാത്രം ക്യാമ്പസിന് പരിചയമുള്ള അഭിമന്യുവിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറം പക്ഷേ ഏറെ യാതനകൾ നിറഞ്ഞതായിരുന്നു. അഭിമന്യു ഒരു ആദിവാസിയും ഭാഷാ ന്യൂനപക്ഷവുമായിരുന്നു. ഇടുക്കിയിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൊന്നായ വട്ടവടയിലെ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചവൻ. എല്ലാത്തിലുമുപരി ചിതറിത്തെറിക്കപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ പ്രതിനിധി കൂടിയായിരുന്നു അവൻ. വിശപ്പും പട്ടിണിയുമെല്ലാം കഥകളിൽ മാത്രം വായിച്ച് ശീലിച്ച മലയാളികൾക്കിടയിൽ ഇതെല്ലാം അനുഭവിച്ച് ജീവിച്ച ഒരുവൻ. വട്ടവട ഗ്രാമത്തിൽ നിന്നും കൊച്ചിയിലെ മഹാരാജാസ് കോളേജിലേക്കുള്ള അവൻ്റെ യാത്രകളുടെ ദൂരം ഒരു 21-കാരന് താണ്ടാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറത്തായിരുന്നു. അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വർഗീയ ശക്തികളുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെ കേരളം ചോദ്യം ചെയ്തു. മനുഷ്യസ്നേഹികളായ ആയിരക്കണക്കിന് പേർ നേരിട്ടും അല്ലാതെയും ആ രക്തസാക്ഷിത്വത്തെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തു. സ്വന്തം നാട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാവണമെന്ന അഭിമന്യുവിൻ്റെ ആഗ്രഹ സഫലീകരണത്തിനായി കേരളം ഒപ്പം നിന്നു. എന്നാൽ അഭിമന്യുവിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഇനിയെങ്കിലും നാം കൂട്ടിച്ചേർക്കേണ്ട ഒന്നുണ്ട്. രാഷ്ട്രീയമായ അഭിമന്യുവിൻ്റെ പ്രാതിനിധ്യത്തോടൊപ്പമോ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയോ നാം പരിഗണിക്കേണ്ട ഒന്ന്, സമൂഹത്തിലെ ഏത് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അഭിമന്യു എന്നത്. കാരണം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള അഭിമന്യു കേരളത്തിലെ ക്യാമ്പസുകളിൽ ജീവിതത്തോട് മല്ലിടുന്ന 100 വിദ്യാർത്ഥികളുടെ പരിച്ഛേദമായിരുന്നു. മലമുകളിലെ ഊരുകളിൽ നിന്നും കാടുകളിൽ നിന്നും തോട്ടങ്ങളിലെ ലയങ്ങളിൽ നിന്നും 3 സെൻറ് കോളനികളിൽ നിന്നുമെല്ലാം വിദ്യാഭ്യാസ സമൂഹങ്ങളുമായി നമ്മുടെ നഗരങ്ങളിലെത്തുന്ന നിരവധി പേരുണ്ട്. ആദിവാസികളും ദളിതരുമായ വിദ്യാർത്ഥികൾ. ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനും മറ്റ് ഭൗതിക സാഹചര്യങ്ങൾക്കു വേണ്ടി ഇന്നും നഗരങ്ങളിൽ അലയേണ്ടി വരുന്ന ഈ വിദ്യാർത്ഥികളെക്കുറിച്ചും ഇവർ നേരിടുന്ന സാമൂഹികമായ അപരവൽക്കരണത്തെക്കുറിച്ചുമുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഇപ്പോഴെങ്കിലും ഉയരേണ്ടതില്ലേ? എൻ്റെ ഒരു ആഗ്രഹം മഹാരാഷ്ട്രയിലെങ്ങനെ പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടാണ് അട്ടപ്പാടിയിൽ ഞാൻ ഇത്ര ദൂരെ വന്നത്. ഇങ്ങോട്ട് വരാൻ തന്നെ പാടാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എവിടെ കിടക്കുന്നു അറിയില്ല, കയ്യിൽ പൈസ ഇല്ല. ആദിവാസി എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും പിന്നെ ഫസ്റ്റ് ഇയർ അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറാനേ പറ്റിയിട്ടില്ല. വളരെ കഷ്ടതയിലാണ് മിക്ക കുട്ടികളും ഈ സിറ്റിയിൽ ജീവിക്കുന്നത്. ജോലിക്കൊക്കെ അമ്മയും അച്ഛനും രാത്രിയും പകലും ജോലിക്കൊക്കെ പോയിട്ടാണ് അവർ കഷ്ടപ്പെട്ടി ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോലോ, എന്തിനാണ് വെറുതെ ഈ ഭക്ഷണമൊക്കെ കഴിക്കാതെ പഠിച്ച് നമുക്ക് എന്താണ് കിട്ടാൻ, അങ്ങനെ തോന്നാൻ തുടങ്ങി. പാർട്ട് ടൈം ജോലി ചെയ്തൊക്കെ അവർ പിടിച്ചു നിൽക്കാൻ നോക്കും, പക്ഷേ ചിലവ് കൂടുന്തോറും പഠിത്തത്തിൻ്റെ ചിലവും സ്വന്തം ചിലവും കൂടെ കൂടുന്തോറും അവർക്ക് ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ താമസിക്കാനും ഒരു സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒത്തിരി എറണാകുളം സിറ്റി കിടന്ന് കറങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും പാലക്കാട് നിന്നും വയനാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഒരു സൗകര്യമില്ല ഈ എറണാകുളം ജില്ലയിൽ. ഒരഭിമന്യു മാത്രമല്ല, ഒരുപാട് അഭിമന്യുമാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതെ, അഭിമന്യുമാർ നിരവധിയാണ്. 2011 സെൻസസ് വിവരങ്ങൾ പ്രകാരം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 5,297 മാത്രമാണ്. അതായത് കേരളത്തിലെ മൊത്തം ആദിവാസി ജനസംഖ്യയുടെ വെറും 1.5% മാത്രം. സാമ്പത്തിക പരാധീനതകളും ഭക്ഷണത്തിനും താമസത്തിനുമുള്ള ബുദ്ധിമുട്ടുകളും കാരണം ഇവരിൽ വലിയൊരു വിഭാഗവും പഠനം പൂർത്തിയാക്കാതെ പോവുകയാണ് പതിവ്. ആദിവാസി മേഖല നേരിടുന്ന വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിനപ്പുറം ഈ മേഖല നേരിടുന്ന പാർശ്വവൽക്കരണത്തിൻ്റെ കാരണങ്ങളാണ് നാം തിരയേണ്ടത്. ഇടമലക്കുടി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ മാധ്യമ ഒട്ടനവധി മാധ്യമ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയ ഒരു ഇടമാണ്. വളരെ റിമോട്ട് ഏരിയ ആണ്, ആദിവാസി മേഖലയാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരാളിൽ നിന്ന് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒട്ടനവധി കടമ്പകൾ താണ്ടേണ്ടതുണ്ടായിരുന്നു. നമ്മളെ അഭിമന്യുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് അഭിമന്യുവിൻ്റെ സാമൂഹിക പശ്ചാത്തലം, അഭിമന്യുവിൻ്റെ ഒറ്റമുറി വീട്, അഭിമന്യു അനുഭവിച്ച സാമ്പത്തിക ക്ലേശങ്ങൾ, പട്ടിണി പോലുള്ള വിഷയങ്ങളൊക്കെ.
ഈ അഭിമന്യുമാരെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, ആ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ഇത്തരം കാരണങ്ങൾ എന്താണ്, അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതെ ഇപ്പോൾ അഭിമന്യുവിൻ്റെ പട്ടിണി, അഭിമന്യുവിൻ്റെ ദാരിദ്ര്യം, അത്തരം വിഷയങ്ങളെ ഈ കുറിച്ച് കൂടുതൽ നമ്മൾ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ അഭിമന്യുമാർ നേരിടുന്ന ശരിയായിട്ടുള്ള ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങണം. ഇപ്പം ഈ അഭിമന്യുവിനെ പോലുള്ള വിദ്യാർത്ഥികൾ വീട്ടിൽ പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അഭിമന്യുവിനെ പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ എറണാകുളം ജില്ലയിലെ വിവിധ ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ സ്വകാര്യ ഹോസ്റ്റലുകളിലൊക്കെ ഉണ്ട്. ഇവരൊന്നും ഇവരുടെ വിശപ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയോ പഠിക്കാൻ പുസ്തകമില്ലാത്ത അവസ്ഥയോ ഒന്നും ആരോടും പറയില്ല. പലരും ഇവിടുന്ന് കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പഠനം ഉപേക്ഷിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇതിനോടൊക്കെ മല്ലടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പഠനം തുടരുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവസ്ഥ മാറിയേ പറ്റുള്ളൂ. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നും വരുന്നു. പാലക്കാട് അട്ടപ്പാടി, പിന്നെ അട്ടപ്പാടിയിലെ വടകോട്ടറ എന്നൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പുറത്തുള്ള വേറെ പാലക്കാട്, ഇടുക്കി, വയനാട് അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് താമസവും പൈസയും പിന്നെ അതിൻ്റെയൊക്കെ ചിലവുകളൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എനിക്ക് തന്നെ വീട്ടിൽ പോയാലും വീട്ടിൽ നിന്ന് ആകെ ഒരു 500 രൂപയൊക്കെ തന്നു വിടുന്നു. 500 കൂടുതൽ എന്തായാലും തരില്ല. നമ്മൾക്ക് കറക്റ്റ് ബസ്സിന് വരാനുള്ള പൈസ ആയിരിക്കും അത്. അതും വെച്ച് നമ്മളിവിടെ വന്നിട്ട് രാവിലെ ഫുഡ് കഴിക്കണം, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം, വൈകുന്നേരം ഫുഡ് കഴിക്കണം, അല്ലാത്ത ചിലവുകൾ, അത്രയൊക്കെ നമുക്ക് സൈക്കിളല്ലേ. എന്തായാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിത്തം നിർത്തിപ്പോകും. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇടുക്കിയിൽ നിന്ന് 2 പയ്യന്മാരുണ്ടായിരുന്നു, ഒരു ശിവകുമാറും പിന്നെ ഒരു പയ്യനുണ്ടായിരുന്നു. അവർ ഇതുപോലെയൊക്കെ നിന്ന് നോക്കിയിട്ട് അവർക്ക് മടുത്തു, ആരോടും പറയാതെ അവർ പോവുകയും ചെയ്തു. ഇവിടെ വന്ന പിന്നെന്ത് എന്നുള്ളൊരു ഒരു ചോദ്യത്തിൽ നിൽക്കുമ്പോൾ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. അതായത് ഹോസ്റ്റൽ ഫെസിലിറ്റി പോലുള്ള സംഭവങ്ങളില്ല, നമുക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പഠിക്കാനൊന്നും കഴിവില്ല എന്നിട്ടൊന്നുമല്ല, പക്ഷേ നമുക്ക് ക്ലാസ്സിൽ പോയി ഇരുന്നാൽ പോലും നമുക്ക് ഈ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ നേരിടുന്ന ഈ ഇത്തരം കുറേ വിഷയങ്ങളുണ്ടല്ലോ, ഈ ക്ലാസ്സും പഠനവുമായിട്ടും അല്ലാതെയുള്ള ഒരുപാട് വിഷയങ്ങളെപ്പറ്റിയുള്ള ചിന്തകളും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് പഠിക്കാൻ തന്നെയായിട്ടാണ്. ഈ പഠിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു കാരണങ്ങൾ കൊണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നഗരങ്ങളിലേക്ക് വരുന്ന, കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നോ വരുന്ന ഈ ആളുകൾക്ക് നഗരങ്ങളിൽ താമസിക്കുന്നതിനാവശ്യമായ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ സാധാരണ ഇതിൽ ഉണ്ടാവാറില്ല. സാമ്പത്തികമായ അവരുടെ പിന്നോക്കാവസ്ഥ കാരണം അവർക്ക് നഗരങ്ങളിൽ ഹോസ്റ്റലിൽ, സ്വകാര്യ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനോ ഭക്ഷണം കഴിച്ച് പുസ്തകങ്ങൾ വാങ്ങി ട്യൂഷൻ സംവിധാനങ്ങളിലൂടെ കടന്ന് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നില്ല. ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചേട്ടൻ ജോലിയില്ല, ആൾക്കാർ ഭയങ്കര കഷ്ടപ്പെട്ട വീട്ടിൽ എൻ്റെ സാമ്പത്തികം കൂടിയാൽ ജോലിക്കൊക്കെ അമ്മയും അച്ഛനും രാത്രിയും പകലും ജോലിക്കൊക്കെ പോയിട്ടാണ് അവർ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വിടുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ കിട്ടാതെ ഞാൻ അഡ്മിഷൻ എനിക്ക് വേണ്ട, ഇവിടെ മഹാരാജിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. വേണ്ട, നിർത്തി വന്ന മോനെ അവിടെ പഠിക്കേണ്ട, അതിനുള്ള നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് വന്നതാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, ഇടമലക്കുടിയിൽ നിന്ന് വന്നിട്ടുള്ള രഘു, ശിവകുമാർ, ഗോപി തുടങ്ങിയവർ കഴിഞ്ഞവർ 1-2 വർഷങ്ങളിലായിട്ട് മഹാരാജ് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് ഇംഗ്ലീഷും എക്കണോമിക്സും ഒക്കെ പഠിക്കാൻ വന്നവരാണ്. അവർ ഹോസ്റ്റൽ അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റികളൊന്നും കിട്ടാതെ കുറച്ച് നാളുകൾ നഗരത്തിൽ അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ നിന്ന് പിന്നീട് പഠനം നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വന്നു. മറ്റ് ഹോസ്റ്റലുകളെ, സ്വകാര്യ ഹോസ്റ്റലുകളെ ആശ്രയിച്ചിട്ട് തങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു സാമ്പത്തിക ശേഷിയോ മറ്റ് തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളോ മറ്റ് നഗരത്തിൻ്റെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉണ്ടാവാറുമില്ല, സാധാരണ ഇതിൽ ഉണ്ടാവാറില്ല. ബന്ധുവീടുകൾ നിൽക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി കഴിയുക, അങ്ങനെ അതിവിപുലമായ ഒരു ബന്ധമോ ബന്ധുബലമോ ഒന്നും ഈ ലക്ഷം വീട് കോളനികളിൽ നിന്ന് വരുന്ന ആളുകൾക്കോ ആദിവാസി കോളനികളിൽ നിന്ന് വരുന്ന ആളുകൾക്കോ ഉണ്ടാവാറില്ല. സ്വാഭാവികമായും സർക്കാരിൻ്റെ ഈ കടുത്ത അവഗണനയുടെ പശ്ചാത്തലത്തിൽ ഇവർ കൊഴിഞ്ഞു പോകുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏക മാർഗം. എന്നിട്ട് ഇവർ മടങ്ങിപ്പോവുകയും അവരുടെ പരമ്പരാഗത ജാതി കുലത്തൊഴിലുകളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് കൊച്ചി പോലെയുള്ള നഗരങ്ങളുണ്ടായത്.
അപ്പോൾ ഹോസ്റ്റൽ ഇല്ലാത്തൊരു സംവിധാനം വന്നപ്പോഴാണ് ഞങ്ങൾ പെടുന്നത് ഇവിടെ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഒരു ചെറിയ അഭയമായിട്ട് കിട്ടിയത് ഞങ്ങൾ ഇവിടെ നിന്ന് തൃശ്ശൂർ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എറണാകുളം സൗത്തിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞതും 3:30 ക്ലാസ് കഴിഞ്ഞതും 3:30 കഴിഞ്ഞാൽ 4:45 ട്രെയിനുണ്ട്. ആ ട്രെയിൻ കയറി തൃശ്ശൂർ പോയി എത്തുമ്പോൾ 9 മണിയാവും. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് 10 മണി. വീണ്ടും രാവിലെ 6 മണിക്ക് എണീറ്റ് ക്ലാസ്സിലേക്ക് വരണം. ഒരു മെൻസ് ഹോസ്റ്റലാണെങ്കിൽ തന്നെ 4000 something അവർ ചോദിക്കും, ഫുഡും അക്കോമഡേഷൻ എല്ലാം കൂടി. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് മാസം മാസം കൊടുക്കാനുള്ള പശ്ചാത്തലം ഞങ്ങളുടെ വീടുകളിൽ എന്തായാലും ഇല്ല. ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. പിന്നെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ തരുന്ന അങ്ങനത്തെ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ഇവിടെ പൈസ ഇല്ലാത്ത ഒരു സമയം, പോക്കറ്റ് മണിയായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ കാറ്ററിങ് വർക്ക് അല്ലാത്ത ചെറിയ ചെറിയ വർക്കിനൊക്കെ പോയിട്ടായിരുന്നു ഞങ്ങളുടെ കയ്യിലേക്കുള്ള വരുമാനങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇഷ്ടംപോലെ ഡ്രോപ്പ് ഔട്ട് ഉണ്ട് ഇവിടെ. ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ ഈ ഫിനാൻഷ്യലി ഇല്ലാണ്ട് ഇല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്തൊക്കെ അവർ പിടിച്ചു നിൽക്കാൻ നോക്കും. പക്ഷേ ചിലവ് കൂടുന്തോറും പഠിത്തത്തിൻ്റെ ചിലവും സ്വന്തം ചിലവും കൂടെ കൂടുന്തോറും അവർക്ക് ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല. അവിടെ വയനാട്ടിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ടും പുറത്തേക്ക് വരാനുള്ള താല്പര്യം കുറവായിട്ടല്ല, അതിനുള്ള അവസരം പൊതുവേ കിട്ടാറില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും അടിച്ചമർത്താനാണ് ശ്രമിക്കാറുള്ളത്. ട്രൈബൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് ഇത്ര ഒരു റേഞ്ചേ അറിയുള്ളൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ കാട്ടിൽ നിന്ന് വന്നവരല്ലേ, ഇപ്പോൾ ഹോസ്റ്റൽ മേറ്റ്സ് ആയാലും പറയും അവർ ആദിവാസികളാണ്, കാട്ടിൽ അവിടെയൊക്കെ അങ്ങനെയായിരിക്കും. ആദിവാസി കുട്ടി ആ ലാസ്റ്റ് ബെഞ്ചിൽ, അതാണ് എല്ലാവരുടെ ഒരു ഇമേജ്. ഇവിടുത്തെ ഒഫീഷ്യൽസ് തന്നെ ST SC ഒക്കെ ആണെങ്കിൽ ആ ഓക്കെ നിങ്ങൾ ST ആണ് SC ആണ് എന്നൊരു താരതമ്യേനം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെക്കുന്നെങ്കിലും അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ അത് ST ആണ് SC ആണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പരസ്പരം സംസാരിക്കുമ്പോൾ എപ്പോഴും ആ നിങ്ങൾ കാടിൻ്റെ ഉള്ളിലല്ലേ, കാട്ടുവാസികളല്ലേ എന്നൊക്കെ ഒരു സംസാരം കുട്ടികൾ തമാശ രീതിയിലാണെങ്കിലും അവരങ്ങനെ പറയാറുണ്ട്. റിസർവേഷൻ എന്നുള്ള ആനുകൂല്യത്തിൽ അഡ്മിഷൻ ലഭിച്ചാൽ തന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ മുഖ്യധാര ആയിട്ടുള്ള ആളുകളുമായിട്ട് മത്സരിക്കേണ്ടി വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടുക അല്ലെങ്കിൽ ഉപരിപഠനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ ഉപരിപഠനം എന്നുള്ളത് ഒരു ബാലികേറ മലയാണ്. ആദിവാസി വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു ഖേദകരമായ അവസ്ഥ. ഇപ്പോൾ ആദിവാസി വിഭാഗത്തിന് ഒരുപാട് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ ഇപ്പോൾ അവരിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നില്ല. കാരണം അത് കൂടുതലായിട്ടും വേറെയുള്ളവർ എന്താണ് അഴിമതിയിലൂടെ കുറേയൊക്കെ അല്ലാണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ് പിന്നെ 10ാം ക്ലാസ് ജയിച്ചവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ ആയിട്ട് കുറേ സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും അങ്ങനെ ലഭിക്കാറൊന്നുമില്ല. അപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ ട്രൈബിളിൽ നിന്നായിട്ട് അയച്ചു കൊടുക്കുകയോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഗവൺമെൻറ്റിന് ഇഷ്ടംപോലെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ITDP വഴിയാണെങ്കിലും ഇല്ലെങ്കിൽ പഞ്ചായം വഴിയാണെങ്കിലും ST കുട്ടികൾക്ക് അല്ലെങ്കിൽ ദളിത് ST ക്കൊക്കെ ഇഷ്ടംപോലെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് പഠന ആവശ്യത്തിന് വേണ്ടി മുറി അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്നിവ കിട്ടാൻ വേണ്ടി. പക്ഷേ അതൊക്കെ അവിടെയുള്ള അധികാരികൾ അഴിമതി കാണിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധിക്കാത്ത മൂലമോ ഇഷ്ടംപോലെ പേര് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് ഇവിടെ. അവരുടെ ക്രമക്കേട് കൊണ്ട് ഇവിടെയുള്ള കുട്ടികൾ മിക്കവരും അനുഭവിക്കുന്നത്. ഇപ്പോൾ അഭിമന്യു കൊല്ലപ്പെട്ടുകൊണ്ട് മാത്രമാണ് അഭിമന്യുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നത്. അഭിമന്യനെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഹോസ്റ്റലില്ലാതെ വന്ന് പഠിത്തം നിർത്തി പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗ ഭാഗം, ഈ പട്ടികജാതിയിൽപ്പെട്ട 55% ആളുകളും ജീവിക്കുന്നത് ഇന്ന് കോളനിയാണ്. ഈ പറഞ്ഞ 3 സെൻറ് കോളനി അല്ലെങ്കിൽ 7 സെൻറ് കോളനി താമസിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. അത് 55%. ഇനി പട്ടിക വറ കൊടുക്കുകയാണെങ്കിൽ ഇത് വ്യത്യസ്തമല്ല. ആ പട്ടിക വർഗത്തിൽ 92% ആളുകളും ജീവിക്കുന്നത് ഈ പറഞ്ഞ പോലെ കോളനികളാണ്. ഇനി ഇവിടെ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള യാതൊരു പരിഗണന അവർക്ക് കൊടുക്കുന്നില്ല. കോളനികളിൽ നിന്നും ഇവിടെ നിന്നും വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമായിട്ടും അവരുടെ വിദ്യാഭ്യാസ അവകാശം നേടാതിരിക്കാനുള്ള ഒരു കാരണം അവർക്ക് വിഭവങ്ങളുടെ മേൽ അവകാശമില്ല എന്നുള്ളതാണ്. ഭൂമിയടക്കമുള്ള വിഭവങ്ങളുടെ മേൽ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ദൈനംദിന ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദൈനംദിന ജീവിതം മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 3 സെൻറ് കോളനികളിൽ താമസിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത്? 3 തലമുറകളോളം ഒരു മുറിയിൽ കഴിയുന്നവർ അവർക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുന്നത്? 100 കണക്കിന് ആദിവാസി വിദ്യാർത്ഥികൾ താമസിക്കാനിടമില്ലാതെ നഗരങ്ങളിൽ അലയുമ്പോഴും അത് കാണാൻ കൂട്ടാക്കാത്ത സർക്കാർ ഇവരുടെ കൺമുന്നിൽ
ആദിവാസി പൈതൃക സംരക്ഷണത്തിനായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഒരു മ്യൂസിയം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കാണാതെ അവരെ മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കളാക്കുന്ന വംശീയമായ അപരവൽക്കരണത്തിന്റെ വികസന പദ്ധതികളാണ് ഭരണകൂടം നടപ്പിലാക്കുന്നത്. ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആദിവാസികൾ മ്യൂസിയത്തിൽ ആവും എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ജനസംഖ്യ പൊതുവെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മറ്റുള്ള ജനസംഖ്യ കൂടുകയും നമ്മുടെ ജനസംഖ്യ താഴ്ന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് പറ്റി, ഇവരുടെ ആവശ്യങ്ങൾ എന്ത്, ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഭരണകൂടം മാത്രമല്ല, ഇത് നമ്മുടെ ചെറിയ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാണ് ഇങ്ങനത്തെ മാതൃകയൊക്കെ. സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ മനസ്സിലാക്കണം എല്ലാ കാര്യത്തിലും. നമ്മൾ അട്ടപ്പാടി മാത്രമല്ല, പല ജില്ലകളിലും വരുന്നുണ്ട് കുട്ടികൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനിയും SST പിള്ളേർ, ഒരുപാട് ആൾക്കാർ ഈ നഗരത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരും. കോടികളുടെ ക്ഷേമ പദ്ധതികളല്ല ആദിവാസികളുടെ ആവശ്യം. നഷ്ടപ്പെട്ട അവരുടെ ഭൂമിയും വിഭവങ്ങൾക്ക് മേലുള്ള അധികാരവുമാണ്, ഒപ്പം സാമൂഹികമായ അംഗീകാരവും.